പ്രിയമുള്ളവരെ, ഞാൻ ഉമ്മർപാടിലെടുക്ക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇലക്ഷനും മാധ്യമപ്രവർത്തകരും എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഇലക്ഷൻ വരുമ്പോൾ ഓരോ രാഷ്ട്രീയ പ്രവർത്തകർ, ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ചാനലുകളിലൊക്കെ വലിയ വലിയ വിടുവായുത്തങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ പിന്നീട് അതൊന്നും പിന്നീട് പിന്നെ അതിനെ ന്യായീകരിക്കുന്ന മറ്റൊരു രീതിയാണ് നമുക്ക് കാണാറുള്ളത്. അതായത് ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളെയും, അതായത് ഒരു 1000 വോട്ട് പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ പോലും നമ്മൾ ബഹുഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഇലക്ഷൻ വരുമ്പോൾ ഒരു മറ്റുള്ളവർക്കൊരു ആത്മധൈര്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അങ്ങനെ ചെയ്യുന്നതായിരിക്കാം, ആയിക്കോട്ടെ. എന്നിരുന്നാലും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറ്റൊരു രീതിയിലാണ് അവരുടെ മറുപടി ഉണ്ടാകാറുള്ളത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ചാനൽ ചർച്ചകളൊന്നും അവസാനം അത് ഒന്നുമല്ലാത്ത രീതിയിലാണ് അവസാനം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സർവ്വസാധാരണ നമുക്ക് കാണാറുള്ളത്. അതുപോലെ തന്നെ ഇലക്ഷൻ വരുമ്പോൾ ഓരോ ആളുകളെടുത്തും ഈ ചാനൽ പ്രവർത്തകർ, ഓരോ മാധ്യമപ്രവർത്തകരും ഈ മൈക്കുമായി പോയിക്കൊണ്ട് പാവപ്പെട്ട നിഷ്കളങ്കമായ ആളുകളെടുത്തൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കാണാം. ഇവിടെ ഏത് സ്ഥാനാർത്ഥിക്കാണ് വിജയ സാധ്യത ഉള്ളത് എന്ന രീതിയിൽ ഓരോ ആളുകളോട് ചോദിക്കും. ചില ആളുകൾ പറയാൻ വേണ്ടി മടി കാണിക്കുന്നവരുണ്ട്, ചില ആളുകൾ പറയാൻ നിൽക്കില്ല. അന്നേരം അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന രീതിയിലാണ് പറയിപ്പിക്കുന്നത്. അതായത് ഏത് സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ഏതാണ് എന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പാവം ഈ നിഷ്കളങ്കരായ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർ, വ്യാപാരം ചെയ്യുന്നവർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ ഇവർ മൈക്കം പിടിച്ച് മുന്നിലെ മൈക്കം പിടിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പാവം അറിയാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ അവരുടെ നാട്ടിലുള്ള ആളുകളുമായി, നാട്ടിൽ ചിലപ്പോൾ വലിയ സ്ട്രോങ് ഉള്ള രാഷ്ട്രീയക്കാരനായിരിക്കാം ഇവർ പറഞ്ഞതിൻ്റെ എതിർപക്ഷത്തിലുള്ള ആളുകൾ, അങ്ങനെ വരുമ്പോൾ അവർ അവരോടൊരു ശത്രുതയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നിർബന്ധിച്ച് ചോദിക്കുന്നത് മൂലം ഒരുപാട് ആളുകൾക്ക് ശത്രുത ഉണ്ടാകുന്നു എന്നതാണ്. നമുക്കറിയാം, ഇലക്ഷൻ വരുമ്പോൾ ബൂത്തിൽ കയറി കഴിഞ്ഞാൽ പോലും നമ്മൾ വോട്ട് ആർക്കാണ് വോട്ട് നൽകുന്നത് എന്ന് അറിയാതെ രീതിയിലാണ് അവിടെ സംവിധാനം ചെയ്തു വെക്കുന്നത്. എന്നിരിക്കുമ്പോൾ പാവപ്പെട്ട നിഷ്കളങ്കരായ ആളുകളെ ഇങ്ങനെ മാധ്യമപ്രവർത്തകർ പറയിപ്പിക്കുന്നതിലൂടെ അവർ മറ്റുള്ളവർക്ക്, മറ്റുള്ള എതിർ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ അവരൊരു ശത്രുത ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ മടിക്കുന്നവരോട് നിർബന്ധിക്കുന്ന രീതിയിൽ പറയിപ്പിക്കുന്നത് അത് ശരിയല്ല എന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നവരും പറയുന്നവരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.